നമസ്കാരം. മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ പ്രതീക്ഷ നൽകി രാജ്യ തലസ്ഥാനത്തു നിന്നുള്ള കണക്കുകൾ. കഴിഞ്ഞ മാസത്തെ കണക്കുകളിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ രോഗബാധിതരെ സംഭാവന ചെയ്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഡൽഹി. എന്നാൽ ഇന്ന് രോഗമുക്തിയുടെ കാര്യത്തിൽ സംസ്ഥാനം വളരെ മുന്നിലാണ്. സംസ്ഥാനത്തെ പ്രതിദിന കൊറോണ ബാധിതരെക്കാൾ രോഗമുക്തരാണ് കൂടുതൽ. ഡൽഹിയിൽ രോഗനിരക്ക് ഉയർന്നുവന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യപ്രകാരം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നേതൃത്വം കേന്ദ്രം നേരിട്ട് ഏറ്റെടുത്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശുപത്രികളിൽ എത്തുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ശേഷം കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും രാജ്യ തലസ്ഥാനത്ത് കേന്ദ്രം വിന്യസിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ദൈനംദിന റിപ്പോർട്ടുകൾ അമിത്ഷാ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വം ഫലപ്രദമായിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് പുറത്തുവരുന്ന പുതിയ കണക്കുകൾ. പ്രതിദിനം 2000-ലധികമായിരുന്നു ഡൽഹിയിലെ കൊറോണ ബാധിതരുടെ എണ്ണം. രോഗമുക്തി നിരക്ക് വളരെ കുറവും. എന്നാൽ കേന്ദ്രം നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത ദിവസങ്ങൾക്ക് ശേഷം രോഗമുക്തി നിരക്ക് 83% ഉയരുകയും മരണനിരക്ക് 2.95% താഴുകയും ചെയ്തു. ഇന്നലത്തെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനിടെ 1211 വൈറസ് ബാധ കണക്കുകളാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 1860 പേർ രോഗമുക്തരാകുകയും ചെയ്തു. ഡൽഹിയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ വൻ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് എയിംസ് ഡയറക്ടർ പ്രൊഫസർ രൺദീപ് ഗുലേറിയ വ്യക്തമാക്കി. കൊറോണ വാക്സിൻ നിർമ്മാണത്തിലെ പുരോഗമനങ്ങൾ വ്യക്തമാക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിലാണ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഡൽഹി മുന്നേറുകയാണെന്ന് അദ്ദേഹം പരാമർശിച്ചത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.